Google Classroom, Google Workspace lulla, Google Classroom ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക എന്നും എങ്ങനെയാണ് കുട്ടികളെ അതിൽ ചേർക്കുക എന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ഗൂഗിൾ ക്ലാസ് റൂം ഉള്ളത് ഗൂഗിൾ വർക്ക് സ്പേസിലാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻ്റർനെറ്റ് തുറക്കുന്നു, അതിൽ നിങ്ങളെ മെയിൽ തുറക്കുന്നു. ഗൂഗിൾ വർക്ക് സ്പേസിലാണ് ഇപ്പോൾ ജിമെയിൽ തുറന്നു വന്നത്. ഇവിടെ വലതുഭാഗത്ത് ഏറ്റവും മുകളിലായി കാണുന്ന ഈ 9 കുത്തുകൾ, അതിനു മുകളിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഗൂഗിൾ ആപ്സ് എന്ന് എഴുതി കാണിക്കുന്നു. ഈ ഗൂഗിൾ ആപ്സ് എന്ന എഴുതിയിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്സുകൾ ഇവിടെ തുറന്നു വരും. ഇതിൽ സ്ക്രോള് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ വർക്ക് സ്പേസിലുള്ള മുഴുവൻ ആപ്പുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് ക്ലാസ് റൂം എന്ന ആപ്പാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ക്ലാസ് റൂം ആപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന ഈ ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ മെയിൻ മെനു ഇടതുഭാഗത്ത് ഇവിടെ മെയിൻ മെനു കാണാം. അതുപോലെ വലതുഭാഗത്ത് ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ് എന്നും കാണാം. ഇവിടെ നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് ക്ലാസ് എന്നുണ്ട്. അതിൽ നമ്മൾ ക്രിയേറ്റ് ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മെസ്സേജ് സാധാരണ ഗൂഗിളിൻ്റെ പുതിയ ഒരു സംവിധാനം ഉപയോഗിച്ച് സ്കൂളുകൾക്കും കോളേജുകൾക്കും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കൊക്കെ ഗൂഗിളിൻ്റെ പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു ഡൊമൈൻ നെയിം ഉള്ള സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് റൂം കൈകാര്യം ചെയ്യാമെന്ന മെസ്സേജാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ സാധാരണ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് റൂമാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ക്ലാസ് എന്ന സ്ഥലത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസിൻ്റെ ആ സബ്ജക്റ്റാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്തു. താഴെ സെക്ഷൻ എന്ന ഭാഗത്ത് നമ്മൾ ഏത് ക്ലാസ്സിനുള്ള കണക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് 7 എന്ന് നൽകാം. ഞാനിവിടെ സ്റ്റാൻഡേർഡ് 7 ഡിവിഷൻ എ എന്ന് നൽകി. ഇനി വീണ്ടും ഇവിടെ സബ്ജക്റ്റും അതുപോലെ റൂമും നൽകാൻ പറയുന്നുണ്ട്. സബ്ജക്റ്റ് ഇവിടെ മാത്തമാറ്റിക്സ് തന്നെയാണ്. ഇവിടെ സബ്ജക്റ്റ് എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യും. അതിൽ നമുക്ക് മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്യാം. അതുപോലെ റൂം എന്ന ഭാഗത്ത് ഞാനിവിടെ 1 എന്ന് നൽകി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 7 ഡിവിഷൻ എ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അനൗൺസ്മെൻ്റ്, ക്രിയേറ്റ് ആൻ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ ഈ 7A ക്ലാസ്സിലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താണ് അവരോട് പറയാനുള്ളത് അതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ അനൗൺസ് സംതിങ് ടു യുവർ ക്ലാസ് എന്ന ഭാഗത്ത് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിലെ കുട്ടികളോട് നമുക്ക് എന്തെങ്കിലും പറയാം. ഇവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യാം. അത് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഈ 7A ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ ഈ ജാലകം, അവരുടെ കമ്പ്യൂട്ടറിലോ അവരുടെ മൊബൈൽ ഫോണിലോ ഈ 7A ക്ലാസ് തുറക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ മെസ്സേജ് വെൽക്കം എന്ന് അവർക്ക് ലഭിക്കും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ക്ലാസ് വർക്ക് എന്ന ടാബ്, അതുപോലെ തൊട്ടടുത്ത് തന്നെ പ്യൂപ്പിൾ എന്ന ടാബ്, അതുപോലെ തൊട്ടടുത്ത് തന്നെ ഗ്രേഡ്സ് എന്ന ടാബ് നമുക്കിവിടെ കാണാം. ഇനിയിവിടെ നമ്മുടെ ഈ ക്ലാസിൻ്റെ തീം, ഈ കാണുന്ന തീം, ഇവിടെ സെലക്ട് തീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത തീമുകൾ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് തീം കൊടുക്കുന്ന സമയത്ത് ആ ഒരു തീം ഇവിടെ വരുന്നത് കാണാം. അപ്പോൾ വ്യത്യസ്ത ക്ലാസുകൾക്ക് നമുക്ക് വ്യത്യസ്ത തീമുകൾ നൽകാം. അതല്ലെങ്കിൽ അപ്ലോഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു തീം വേണമെങ്കിൽ ഇവിടെ നൽകാം. അതിനുവേണ്ടി നമ്മുടെ സ്റ്റാൻഡേർഡ് 7 മാത്തമാറ്റിക്സിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഭാഗമാണ് ഞാൻ തീമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ആപ്ലിക്കേഷനിലെ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. എന്നിട്ട് ടേക്ക് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയ ഇത്തരത്തിൽ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെയിം കൊടുക്കാൻ പറയുന്നു. ഞാനിതിന് വൺ എന്നൊരു പേര് നൽകി ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ, അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ നേരത്തെ സേവ് ചെയ്ത ഈ 1.png എന്ന ചിത്രം ഓപ്പൺ ചെയ്യുന്നു. അപ്ലോഡിംഗ് കാണിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഈ ചതുരം കൃത്യമായി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഭാഗം കാണിക്കണം. ഈ തരത്തിൽ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ തീം ഈ തരത്തിലായിരിക്കും നമ്മുടെ തീമിനി ഉണ്ടാവുക. സെലക്ട് തീം ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് 7 ഗണിതം എന്ന ഒരു തീമായിട്ട് നമുക്കിവിടെ മാറും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഇവിടെ നമുക്ക് ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു തീമാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് അത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി ഓൺലൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലാസ് വർക്ക് എന്ന ഈ ടാബ്. ക്ലാസ് വർക്ക് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രിയേറ്റ് എന്ന ബട്ടൺ കാണാം. ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അസൈൻമെൻറ്റ്, ക്വിസ് അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ, റീയൂസ് പോസ്റ്റ്, ടോപ്പിക് എന്നിവ കാണാം. അപ്പോൾ നമ്മുടെ ഈ 7-ാം ക്ലാസ്സിലെ ആദ്യമായി ചെയ്യേണ്ട പ്രവർത്തനം ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോപ്പിക് എന്ന് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേര് നമുക്കിവിടെ ടോപ്പിക്കായി നൽകാം. ഞാനിവിടെ ടോപ്പിക് ക്ലിക്ക് ചെയ്യുന്നു. ടോപ്പിക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ടോപ്പിക് എന്ന ഒരു ജാലകം വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പിക് ടൈപ്പ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ ടോപ്പിക് ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ചാപ്റ്റർ 1 എന്ന് ടൈപ്പ് ചെയ്തു. ചാപ്റ്റർ 1 കോണുകൾ ചേരുമ്പോൾ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതും കൂടെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ 1 കോണുകൾ ചേരുമ്പോൾ എന്ന ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടോപ്പിക് സെലക്ട് ചെയ്യാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് നമുക്കിവിടെ നൽകാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സമാന്തര വരകൾ എന്നാണ്. ചാപ്റ്റർ 2 സമാന്തര വരകൾ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ആഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന രൂപത്തിൽ ഇവിടെ ഇത് വന്നു. നോക്കൂ, ഇടത് ഭാഗത്തായി ആൾ ടോപ്പിക്സ് എന്ന ഭാഗത്ത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്ന രൂപത്തിൽ നമുക്കിവിടെ കാണാം. വീണ്ടും മറ്റുള്ള ചാപ്റ്ററുകളിൽ കൂടി നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടോപ്പിക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേർക്കാം. ഞാനിവിടെ 5 ചാപ്റ്ററുകൾ ചേർക്കുകയാണ്. ചാപ്റ്റർ 3 ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ചാപ്റ്റർ 3 മാറുന്ന സംഖ്യകളും മാറാത്ത സംഖ്യകളും വന്നു. വീണ്ടും ക്രിയേറ്റ് ടോപ്പിക് ക്ലിക്ക് ചെയ്യുന്നു. ചാപ്റ്റർ 4 ആവർത്തന ഗുണനം, അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആവർത്തന ഗുണനം എന്ന രൂപത്തിൽ ആ ചാപ്റ്ററിൻ്റെ പേരും വന്നു. ഇവിടെ ഇത്തരത്തിൽ നിങ്ങളുടെ വിഷയം ഏതാണോ ആ വിഷയത്തിനുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ക്രിയേറ്റ് ടോപ്പിക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യുകയുമാണ് ആദ്യം വേണ്ടത്. എല്ലാ ചാപ്റ്ററുകളും ആദ്യം തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഓരോ ചാപ്റ്ററുകൾ വീതം ആഡ് ചെയ്താലും മതി. ഞാനിവിടെ 5-ാമത്തെ ചാപ്റ്റർ കൂടി ആഡ് ചെയ്തു. ഇവിടെ ഈ ചാപ്റ്ററുകളെല്ലാം ആദ്യം ചേർത്ത ചാപ്റ്ററുകൾ താഴെ താഴെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണമെങ്കിൽ ഈ ചാപ്റ്ററുകളെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്ഥാനങ്ങൾ മാറ്റാം. ഇപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഏറ്റവും മുകളിലായിരിക്കും 1-ാമത്തെ ചാപ്റ്റർ ഉണ്ടാവുക. 5-ാമത്തെ ചാപ്റ്ററിന് താഴത്തേക്ക് മാറ്റാം. 3-ാമത്തെ ചാപ്റ്ററിന് മുകളിലേക്ക് കൊണ്ടുപോവാം. അതുപോലെ 2-ാമത്തെ ചാപ്റ്ററിനെയും മുകളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ അതായത് ഇവയെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇപ്പോൾ ചാപ്റ്റർ 1 ഏറ്റവും മുകളിലായി. ദെൻ ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5 എന്ന രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇവിടെ ആൾ ടോപ്പിക്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ടോപ്പിക്കുകളും ഇവിടെ വരും. ഇതിൽ നമുക്ക് ഏത് ചാപ്റ്റർ 1 ആണ് ആവശ്യമെങ്കിൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്ന രൂപത്തിൽ. ഇപ്പോൾ ഈ ചാപ്റ്ററുകളിലൊന്നും നമ്മൾ പ്രത്യേക വർക്കുകളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നോ ലെസൺസ് ടു പോസ്റ്റ് എന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്. ചാപ്റ്റർ 5 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാപ്റ്റർ 5 ഇവിടെ വരും. ഇനി ഈ ചാപ്റ്റർ 5 നമുക്ക് എങ്ങനെയാണ് വിവരങ്ങൾ ചേർക്കുക എന്ന് നോക്കാം. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന ഈ അധ്യായത്തിലേക്ക് വേണ്ട കണ്ടന്റുകൾ ചേർക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ആൾ ടോപ്പിക്സ് ക്ലിക്ക് ചെയ്യുന്നു. ആൾ ടോപ്പിക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റ് എന്ന് വരുന്നു. ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചേർക്കേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് കുട്ടിക്ക് ചെറിയൊരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു മുന്നറിവ് പരിശോധിക്കാനുള്ള ചില ചോദ്യങ്ങൾ കുട്ടിക്ക് നൽകാം.
അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ചോദ്യങ്ങൾ നൽകുവാനും കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാനും കുട്ടിക്ക് ചെറുതായിട്ട് ചെറിയ മാർക്കുകൾ നൽകാനും നമ്മൾ ഉപയോഗിക്കേണ്ടത് അസൈൻമെന്റ് എന്നതാണ്. ക്വിസ് അസൈൻമെന്റും അത്തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ഒരൊറ്റ ചോദ്യങ്ങളായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ മെറ്റീരിയൽ എന്ന ഭാഗത്താണ് നമ്മൾ ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് കുട്ടികൾക്ക് നൽകേണ്ടത്. റിയൂസ് പോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുമ്പ് നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും പോസ്റ്റുകൾ വീണ്ടും ഈ ക്ലാസ്സിൽ ഉപയോഗിക്കാനാണ് റിയൂസ് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടിയുടെ മുന്നറിവ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു അസൈൻമെന്റ് നമുക്ക് കുട്ടിക്ക് നൽകാം. അതിനുവേണ്ടി ക്രിയേറ്റ് മെനുവിൽ അസൈൻമെന്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരു അസൈൻമെന്റ് ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇതിൽ ടൈറ്റിൽ എന്ന ഭാഗത്ത് നമ്മൾ ഈ അസൈൻമെന്റിന് അല്ലെങ്കിൽ ഈ കുട്ടിയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനുള്ളൊരു ടൈറ്റിൽ ഒരു ഹെഡിംഗ് ആണ് നമ്മളിവിടെ നൽകേണ്ടത്. അതിന്റെ താഴെ ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗത്താണ് നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ചോദ്യമാണ് താഴെ നൽകേണ്ടത്. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏഴാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ഏഴാം ക്ലാസ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അഞ്ചാമത്തെ ചാപ്റ്ററായ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ ത്രികോണത്തിന്റെ പരപ്പളവ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ത്രികോണത്തിന്റെ പരപ്പളവാണ് കുട്ടിയെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ട്. അതുപോലെ ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ കുട്ടിക്ക് അറിയാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ചതുരത്തിന്റെ പരപ്പളവ് കുട്ടിക്ക് കാണാൻ അറിയോ എന്നുള്ളൊരു മുന്നറിവ് പരിശോധിക്കാനും അതുപോലെ ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് മുൻകൂട്ടി ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണുക എന്ന ചോദ്യം നമുക്കിവിടെ കുട്ടിക്ക് നൽകാം. അപ്പോൾ ടൈറ്റിൽ നമുക്ക് പരപ്പളവ് കാണാം 1 എന്ന് നൽകാം. ഇൻസ്ട്രക്ഷനും കൊടുക്കാം. ഞാനിവിടെ ടൈറ്റിൽ പരപ്പളവ് കാണാം 1 എന്ന് കൊടുത്തു. താഴെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ നൽകുകയാണ്. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് കാണുക എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇതിന്റെ താഴെ ഇത് നമുക്ക് ബോൾഡാക്കാനും ഇറ്റാലിക്കാക്കാനും അണ്ടർലൈൻ ആക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ആഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ യൂട്യൂബോ മറ്റു കാര്യങ്ങൾ ചേർക്കാം. അതുപോലെ ക്രിയേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്സ് ഷീറ്റ്സ് ഡ്രോയിങ്സ് ഫോംസ് എന്നിവയും വേണമെങ്കിൽ ചേർക്കാം. ഇത് വളരെ ലളിതമായ ഒരു ചോദ്യമായതുകൊണ്ട് ഇതിന് അത്തരത്തിലുള്ളതൊന്നും നൽകുന്നില്ല. ഇവിടെ ഏറ്റവും വലതുഭാഗത്ത് മുകളിലായി അസൈൻ എന്ന് കാണാം. അസൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക ഇത് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം ഇപ്പോൾ കുട്ടിക്ക് ലഭിക്കും. തൽക്കാലം നമുക്ക് കുട്ടികളെ നമ്മൾ ചേർത്തിട്ടില്ല ക്ലാസ്സിൽ, അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ഡ്രാഫ്റ്റ് എന്ന വിഭാഗത്തിൽ ഇത് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും മുകളിൽ ക്രിയേറ്റ് എന്നതിന് താഴെ പരപ്പളവ് കാണാമെന്ന് വന്ന് നിൽക്കുന്നത് കാണാം. നമ്മൾ ഇത് ഈ പരപ്പളവ് കാണാം എന്ന പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ചത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന ചാപ്റ്ററിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് വന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ഇവിടെ ഈ 3 കുത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് മെനു വരും. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വലതുഭാഗത്തായി അസൈൻ എന്നതിന് താഴെയും ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ 4 ഏത് ക്ലാസ്സിനാണ്, നമ്മളിവിടെ ഒരൊറ്റ ക്ലാസ്സാണ് നിർമ്മിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഈ അസൈൻമെന്റ് വേണോ എന്നതാണ് അടുത്തത്. ഈ വർക്കിന് എത്ര മാർക്ക് നമുക്ക് നൽകാം, നമുക്കൊരു 5 പോയിന്റ് ഈ കുട്ടി കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് 5 മാർക്ക് നൽകാം. ഈ വർക്കിന് ഡ്യൂ ഡേറ്റ് ഉണ്ടോ എന്നാണ് ഈ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടത്, അതിന് നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു പ്രത്യേക ഡേറ്റ് കൊടുക്കാം. ആ സമയത്തിനുള്ളിൽ ഈ പ്രവർത്തനം ചെയ്താൽ മതി. നാളെ ആ ഒരു പരമാവധി സമയം കൊടുക്കുന്നു. ടോപ്പിക് എന്ന ഭാഗത്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന ഈ ടോപ്പിക് ഇവിടെ സെലക്ട് ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ ഈ പ്രവർത്തനം നമ്മൾ നേരത്തെ ചാപ്റ്റർ 5 ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന അതിന് താഴെയായി നമുക്കിവിടെ പരപ്പളവ് കാണാം എന്നത് വന്നത് നമുക്കിവിടെ കാണാം. ഇനി ഇതിലൊന്ന് ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രവർത്തനം നമുക്കിവിടെ കാണാം. ചോദ്യം ഇവിടെ ഉണ്ട്, 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് കാണുക എന്ന രൂപത്തിൽ. അപ്പോൾ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 7 1, 2, 3, 4 ചാപ്റ്ററുകൾ ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അഞ്ചാമത്തെ ചാപ്റ്ററിലെ കുട്ടികൾക്കുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ഇവിടെ നൽകിയത്. ഇനി വീണ്ടും നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം, മറ്റൊരു അസൈൻമെന്റ് കൂടി നൽകാം. അതിന് ഞാൻ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുന്നു. ടൈറ്റിൽ എന്ന ഭാഗത്ത് പരപ്പളവ് കാണാം 2 എന്ന് നൽകാം. ഞാനിവിടെ പരപ്പളവ് കാണാം 2 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി താഴെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചുവടെയുള്ള ചിത്രങ്ങളിൽ
നിറം നൽകിയ രൂപങ്ങളുടെ പരപ്പളവ് എത്രയാണ്? ഈ ചോദ്യമാണ് കുട്ടിക്ക് നമ്മൾ രണ്ടാമതായി നൽകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം നമുക്കൊന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട്, ആപ്ലിക്കേഷൻ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഏരിയ ടു ഗ്രാബ് സെലക്ട് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് വിടുക. ഡെസ്ക്ടോപ്പിലേക്ക് രണ്ടാമത്തെ ചിത്രമായിട്ട് ഞാനിതിനെ സേവ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ നൽകണം. എന്താണ് ഇൻസ്ട്രക്ഷൻ നൽകേണ്ടത്? ചുവടെയുള്ള ചിത്രങ്ങളിൽ നിറം നൽകിയ രൂപങ്ങളുടെ പരപ്പളവ് എത്രയാണെന്നാണ് നമുക്കിവിടെ ഇൻസ്ട്രക്ഷനായി ടൈപ്പ് ചെയ്യേണ്ടത്. ഇൻസ്ട്രക്ഷൻ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. പരപ്പളവ് കാണാം, രണ്ട്. രണ്ടാമത്തെ അസൈൻമെൻറ്റാണ് ചുവടെയുള്ള ചിത്രങ്ങളിൽ നിറം നൽകിയ രൂപങ്ങളുടെ പരപ്പളവ് എത്രയാണെന്നാണ് നമ്മുടെ അസൈൻമെൻറ്റ്. ഈ ചുവടെയുള്ള ചിത്രം നമുക്കിവിടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ, നമ്മൾ ഗൂഗിൾ ഡ്രൈവിലാണോ, നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇതിപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഡെസ്ക്ടോപ്പിൽ, അതിനുവേണ്ടി ഇവിടെ ആഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്രൗസ് ചെയ്യാനുള്ള ഒരു ജാലകം വരും. ഇവിടെ അപ്ലോഡ് എന്ന ടാബിൽ നിന്ന് ബ്രൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിലുള്ള രണ്ടാമത്തെ ചിത്രമാണ് ഇവിടെ, അതിൻ്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അപ്ലോഡ് ആവുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം, ഇവിടെ ഈ ചിത്രത്തിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനോടുകൂടി ഈ ചിത്രം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇത്ര മാർക്ക് ഇതിന് നൽകാം. ഇതിനും ഞാനൊരു 5 പോയിന്റ് ആണ് നൽകുന്നത്. അതുപോലെ ഡ്യൂ ഡേറ്റ് നാളെ എന്ന ഒരു ഡേറ്റ് നമുക്ക് നൽകാം. അതുപോലെ ടൈമും, അതൊക്കെ ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇവിടെ ടോപ്പിക് എന്ന ഭാഗത്ത് നമുക്ക് ഇത് 5-ാമത്തെ ചാപ്റ്ററിലെ പ്രവർത്തനം എന്ന നിലക്ക് നൽകേണ്ടതുണ്ട്. അതിനുശേഷം ഇവിടെയും ഞാൻ തൽക്കാലം സേവ് ഡ്രാഫ്റ്റ് എന്ന് നൽകുകയാണ്. അതോടുകൂടി ഇപ്പോൾ നോക്കൂ, ഈ 5-ാമത്തെ ചാപ്റ്ററിൽ ഇപ്പോൾ 2 പ്രവർത്തനങ്ങൾ വന്നായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസിന്റെ ഭാഗമായി കുട്ടിയുടെ മുന്നറിവുകൾ പരിശോധിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 പരപ്പളവ് കാണാം, 1 താഴെയും 2 മുകളിലുമാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് നീക്കാം. ഇപ്പോൾ 1 മുകളിലും 2 താഴെയും വന്നു. ഇനിയാണ് നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ചേർക്കുന്നത്. നോക്കൂ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 1-ാമത്തെ പ്രവർത്തനം പകുതിയാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് പകുതിയാക്കാം എന്ന പ്രവർത്തനം എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, ക്രിയേറ്റ് എന്നതിൽ നിന്ന് മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്രിയേറ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ ടൈറ്റിൽ, ഇവിടെയുള്ള ടൈറ്റിൽ തന്നെ നൽകാം, പകുതിയാക്കാം എന്ന ഈ ടൈറ്റിൽ നൽകാം. ഞാനിവിടെ പകുതിയാക്കാം എന്ന ടൈറ്റിൽ നൽകി. ഇനി ഇവിടെ ചോദ്യം ഇതാണ്, 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരം കടലാസിൽ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിൽ ചുവടെ കാണുന്നത് പോലെ കൃത്യം നടുക്കായി മുറിക്കണം. ഇപ്പോൾ 2 ചതുരങ്ങളുടെ ഓരോന്നിന്റെയും പരപ്പളവ് എത്രയാണ്? അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചതുരം നിർമ്മിച്ച് ആ ചതുരം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിന്റെ പരപ്പളവാണ് കാണാൻ പറയുന്നത്. ഇതിൽ ഓരോന്നിന്റെയും ഈ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നമ്മൾ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് അതിന്റെ ഉത്തരം അറിയാം. അപ്പോൾ ഇങ്ങനെ 2 കഷ്ണങ്ങളാക്കിയാൽ ഓരോന്നിന്റെ പരപ്പളവ് എത്രയാണ്? പകുതിയായിരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ പകുതിയാക്കാം എന്ന ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമുക്കിവിടെ ചേർക്കാം. ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് ചോദ്യം ചേർക്കാം. അതുപോലെ ആഡ് വെച്ചുകൊണ്ട് നമുക്കൊരു ചിത്രവും ചേർക്കാം. ചോദ്യം ഞാനിവിടെ ചേർത്തു, 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരം കടലാസിൽ വരച്ച് ചിത്രത്തിലേതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ ചിത്രത്തിലേതുപോലെ മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ താഴെ ഒരു ചിത്രം ചേർക്കേണ്ടതുണ്ട്. പുതുതായി ഉണ്ടായ ഓരോ ചതുരത്തിന്റെയും പരപ്പളവ് കാണുക. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ഏരിയ ടു ഗ്രാബ് ടേക്ക് സ്ക്രീൻഷോട്ട്. ഈ ചിത്രമാണ് നമുക്ക് കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ ചിത്രത്തിലെ ഓരോ ചതുരത്തിന്റെയും, പുതുതായി ഉണ്ടായ ചതുരത്തിന്റെ പരപ്പളവാണ് നമുക്ക് കാണേണ്ടത്. ഇതിന് 3-ാമത്തെ ചിത്രത്തിന് 3 എന്ന് പേര് നൽകി സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചോദ്യം റെഡിയാണ്. ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട്, ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിലെ 3-ാമത്തെ ചിത്രം സെലക്ട് ചെയ്യുന്നു. അത് അപ്ലോഡ് ആവുന്നു. ആ ചിത്രത്തിന്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ വരാം. ഇവിടെ നോക്കൂ, ഇവിടെ നേരത്തെ പോലെ മാർക്കുകളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മളിവിടെ ഇത് മെറ്റീരിയലാണ്, ഒരു അസൈൻമെന്റ് അല്ല. ഒരു അസൈൻമെന്റ് ആണെങ്കിലാണ് നമുക്കത് എത്ര മാർക്ക് ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ കുട്ടികളോട് നമ്മുടെ പാഠഭാഗം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു സ്റ്റേജാണിത്, മെറ്റീരിയൽ. നോക്കൂ, ടോപ്പിക് സെലക്ട് ചെയ്യണം. നമ്മൾ 5-ാമത്തെ ചാപ്റ്ററിലെ ടോപ്പിക് തന്നെയാണ് എന്നുള്ളതിനോടെ ടോപ്പിക് സെലക്ട് ചെയ്തു.
ഇവിടെ ഞാൻ തൽക്കാലം സേവ് ഡ്രാഫ്റ്റ് എന്ന് നൽകുന്നു. ഇപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്, ഏറ്റവും മുകളിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ താഴേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിച്ചു, അതുപോലെ ഒരു മെറ്റീരിയലും കുട്ടിക്ക് നൽകി. ഇവിടെ നമ്മൾ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ ഒരു ക്ലാസ് കൊണ്ടല്ല അവസാനിപ്പിക്കുക, ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ നമുക്കിതിന് ആവശ്യമായി വരും. ഇത്രയും അധികം ചാപ്റ്റർ, ഇത്രയും അധികം കണ്ടന്റ് ഈ ചാപ്റ്ററിൽ ഉണ്ടായതുകൊണ്ട് നമുക്കിതിനെ രണ്ടോ മൂന്നോ പാർട്ടായിട്ടായിരിക്കും നമ്മളിത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കാണാനുള്ള സൗകര്യത്തിനും നമുക്കത് മാനേജ് ചെയ്യാനുള്ള സൗകര്യത്തിനും നമുക്ക് ഇതിൽ ചെറിയ ഒരു മാറ്റം വരുത്താം. ഇതിനൊരു ഇൻഡെക്സിങ് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ പരപ്പളവ് കാണാം എന്ന ഈ ഭാഗം ഞാൻ ഒന്നുകൂടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അഞ്ചാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന രൂപത്തിൽ 5.1.1 എന്ന് നൽകി ഞാനിവിടെ സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അത്തരത്തിൽ ഈ രണ്ടാമത്തേത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് അഞ്ചാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്ലാസ്സിലെ രണ്ടാമത്തെ പ്രവർത്തനം എന്ന രൂപത്തിൽ നമുക്ക് ഇത് സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ മൂന്നാമത്തേത്, രണ്ട് അസൈൻമെൻറ്റുകളും മൂന്നാമത്തേത് ഞാൻ ഇതേപോലെ ഈ വലതുഭാഗത്തുള്ള മൂന്ന് കുത്തുകളിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് നമുക്ക് അഞ്ചാമത്തെ പാഠത്തിലെ ഒന്നാമത്തെ ക്ലാസ്സിലെ മൂന്നാമത്തെ പ്രവർത്തനം എന്ന രൂപത്തിൽ നമുക്കിത് സേവ് ചെയ്യാം. ഇത്തരത്തിൽ ഇത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫയലുകൾ എങ്ങോട്ട് മാറിപ്പോയാലും ഈ ഫയലുകൾ ക്ലിക്ക് ചെയ്ത് മുകളിലേക്കും താഴത്തേക്കൊക്കെ ഡ്രാഗ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയാൽ, അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ, മാറിപ്പോയാൽ നമുക്ക് കൃത്യമായി ഈ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ 5.1.1, 5.1.2, 5.1.3. ഇനി അപ്പോൾ നമുക്ക് ഒരു മെറ്റീരിയൽ കൂടി ചേർക്കാം. അപ്പോൾ അത് 5.1.4 ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പകുതിയാക്കാം എന്ന പ്രവർത്തനത്തിന് ശേഷം മറ്റൊരു പകുതി എന്ന പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രവർത്തനത്തിനും 5.5 ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്ലാസ്സിലെ നാലാമത്തെ പ്രവർത്തനം മറ്റൊരു പകുതി എന്ന് നൽകുന്നു. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രത്തിലെ ഓരോ ഭാഗങ്ങളുടെയും പരപ്പളവ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കതിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ നീളമുള്ള വീതിയുമുള്ള ചതുരം കടലാസിൽ വരച്ച് ചിത്രത്തിലേതുപോലെ മുറിച്ചെടുക്കുക. പുതുതായി ഉണ്ടായ ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് കാണുക. ഇതാണ് ഇവിടെയുള്ള ചോദ്യം. അപ്പോൾ ഈ ചിത്രം നമുക്ക് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നേരത്തെ അപ്ലിക്കേഷൻ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുന്നു. സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം മാത്രമായി സെലക്ട് ചെയ്തു. ഇത് നാലാമത്തെ ചിത്രമായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽ ബ്രൗസ് ചെയ്തുകൊണ്ട് നാലാമത്തെ ചിത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ഇത് നമുക്ക് ടോപ്പിക് ഇവിടെ സെലക്ട് ചെയ്യാം. അഞ്ചാമത്തെ ചാപ്റ്റർ സെലക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ സേവ് ഡ്രാഫ്റ്റ് എന്നാണ് ഇപ്പോൾ നൽകുന്നത്. ഈ സേവ് ഡ്രാഫ്റ്റ് എന്നത് നമുക്ക് മാറ്റി അസൈൻ ചെയ്യാം. അസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഏത് സമയത്താണ് ഈ ക്ലാസ് കുട്ടിക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് നൽകാം. ഇപ്പോൾ മറ്റൊരു പകുതി ഏറ്റവും മുകളിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. താഴേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ വെക്കാം. ഇപ്പോൾ ഇതിനെ ഈ വലത്തെ ഭാഗത്ത് കാണുന്ന ഈ മൂന്ന് കുത്തുകൾ ക്ലിക്ക് ചെയ്ത് മൂവ് അപ്പ് മൂവ് ഡൗൺ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് മാറ്റാം. ഇപ്പോൾ മൂവ് ഡൗൺ ക്ലിക്ക് ചെയ്ത് താഴെ വന്നു, വീണ്ടും മൂവ് ഡൗൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതോടുകൂടി തന്നെ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കുട്ടികൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലിങ്ക് ഇവിടെ ചേർക്കാം. അപ്പോൾ അതിനുള്ളൊരു നിർദ്ദേശം നമുക്കിവിടെ നൽകാം. ഞാൻ ആ നിർദ്ദേശം ഇവിടെ ടൈപ്പ് ചെയ്തു. ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം താഴെയുള്ള ലിങ്കിൽ നൽകിയ വീഡിയോ കാണുക എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വീഡിയോ നൽകണം. അത് നമുക്ക് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ വിക്ടേഴ്സ് ചാനലിൽ വന്ന വീഡിയോ നമുക്കിവിടെ ഒരു ലിങ്കായി നൽകാം. അതിനുവേണ്ടി ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ലിങ്ക് സെലക്ട് ചെയ്ത് നൽകാം. ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ യൂട്യൂബ് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആ യൂട്യൂബ് ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ആഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ലിങ്കോടുകൂടി കൈറ്റ് വിക്ടേഴ്സ് സ്റ്റാൻഡേർഡ് 7 മാത്തമാറ്റിക്സ് ക്ലാസ് 21 ഫസ്റ്റ് ബെൽ
20 മിനിറ്റുള്ള വീഡിയോയുടെ ഒരു ലിങ്ക് കൂടെ ഇവിടെ വരുന്നു. ഇവിടെയും ഞാൻ ഇത് വീണ്ടും സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളും അതോടുകൂടി തന്നെ വിക്ടേഴ്സ് ചാനലിൽ വന്ന ഒരു വീഡിയോ കൂടി കുട്ടിക്ക് നൽകി. വിക്ടേഴ്സ് ക്ലാസ് കൂടെ കുട്ടി കേൾക്കുന്നതോടുകൂടി ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണ് എന്ന ഒരു അനുമാനത്തിലേക്ക് കുട്ടിയെത്തും. അതോടുകൂടി ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കാണുക. ഈ രൂപങ്ങളുടെ പരപ്പളവ് കാണാൻ ഇനി കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് നമുക്കിതൊരു ചോദ്യമായിട്ട് കുട്ടിക്ക് നൽകാം. അതിനുവേണ്ടി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളോട് രണ്ട് ചോദ്യങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് കൊണ്ട് നമുക്ക് ചോദിക്കാം. നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. 5.5 പ്രവർത്തനം എന്ന അർത്ഥത്തിൽ ഒന്നാമത്തെ ചോദ്യം നമുക്കിവിടെ നൽകാം. ഒന്നാമത്തെ ചോദ്യം ഈ ഒരു പ്രവർത്തനം തന്നെ നൽകാം. അതിനുവേണ്ടി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്ലിക്കേഷൻ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്തു. സെലക്ട് ഏരിയ ടു ഗ്രാബ്. ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കാണുക എന്നാണ് ഈ ചോദ്യത്തോടു കൂടി തന്നെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള എത്രാമത്തെ ചിത്രമാണ്? 4 കഴിഞ്ഞ് 5-ാമത്തെ ചിത്രമാണ്. അപ്പോൾ ഞാനിവിടെ 5 എന്ന് നൽകി സേവ് ചെയ്യുന്നു. നമുക്കിവിടെ ചോദ്യം ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ചോദ്യം ടൈപ്പ് ചെയ്തു. ഇനി ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയല് സെലക്ട് ചെയ്ത് ബ്രൗസ് ചെയ്ത് 5-ാമത്തെ ചിത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ കണ്ടന്റ് നമ്മൾ കുട്ടിക്ക് മെറ്റീരിയലുകൾ രണ്ടെണ്ണം കൊടുത്ത ഉടനെ തന്നെ കുട്ടിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇവിടെ ഇതൊരു ചോദ്യമായതുകൊണ്ട്, ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നോക്കൂ, ഇവിടെ പോയിന്റ് വീണ്ടും വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കുട്ടിക്ക് രണ്ട് ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിച്ചിരുന്നു. ആ കുട്ടിക്ക് അതിന് 5 പോയിന്റുകൾ വീതം നൽകിയിരുന്നു. വേണമെങ്കിൽ ഇതിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഇതിന് വേണമെങ്കിൽ 10 മാർക്ക് നൽകാം. ഇനി ഡ്യൂ ഡേറ്റ് വേണമെങ്കിൽ നൽകാം. പക്ഷെ ടോപ്പിക് നമുക്കിവിടെ നൽകേണ്ടതുണ്ട്. 5-ാമത്തെ ചാപ്റ്ററാണ് നൽകേണ്ടത്. ഇവിടെ സ്റ്റുഡൻസ് ക്യാൻ റിപ്ലൈ ടു ഈച്ച് അതർ, സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് ആൻസർ എന്ന രണ്ട് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ചോദ്യമായതുകൊണ്ട് ആസ്ക് എന്നാണ് വന്നിട്ടുള്ളത്. തൽക്കാലം നമ്മളിതിവിടെ സേവ് ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റവും മുകളിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് മൂവ് ഡൗൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് താഴേക്ക് കൊണ്ടുപോകാം. 5-ാം ചാപ്റ്ററിലെ 1-ാമത്തെ ക്ലാസ്സിലെ 1, 2, 3, 4, 5 കാര്യങ്ങളായി. ഇനിയും നമുക്കൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കാം. അതിനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ക്രിയേറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുന്നു. 2-ാമത്തെ ചോദ്യം ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയലിൽ നിന്ന് നമുക്ക് ബ്രൗസ് ചെയ്ത് 6-ാമത്തെ ചിത്രവും ഇവിടെ ചേർക്കാം. സേവ് ഡ്രാഫ്റ്റ് മൂവ് ഡൗൺ ക്ലിക്ക് ചെയ്ത് അത് ഏറ്റവും താഴത്തെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 മുന്നറിവിനുള്ള ചോദ്യങ്ങൾ, പകുതിയാക്കാം മറ്റൊരു പകുതി എന്ന രൂപത്തിൽ നമ്മൾ നൽകിയ മെറ്റീരിയൽ, അതുപോലെ 2 ചോദ്യങ്ങളും ഇത്രയുമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു വർക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് അസൈൻമെൻ്റ് ആയിട്ടും നൽകാം. അത് മൾട്ടിപ്പിൾ ചോദ്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മളെ ഗൂഗിൾ ഫോം വഴി നമുക്കൊരു ചോദ്യം കൂടെ നമുക്കിവിടെ കുട്ടിക്ക് നൽകാം. ഇതിലൊരു ക്വിസ് അസൈൻമെൻ്റ് കൂടെ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ക്രിയേറ്റ് മെനുവിൽ പോകുന്നു. ക്വിസ് അസൈൻമെൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിന് നമുക്ക് ടൈറ്റിൽ നൽകാം. ഇവിടെ ടൈറ്റിൽ ഞാൻ 5.1.7 ഏരിയ ക്വിസ് എന്ന് നൽകി. അതുപോലെ അതിനുള്ള നിർദ്ദേശം, ക്വിസ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്യുക എന്ന് നൽകി. ഇവിടെ ഒരു ബ്ലാങ്ക് ക്വിസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ സാധാരണ ഗൂഗിൾ ഫോമിൽ ചെയ്യുന്നതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഇതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഫോം ഉപയോഗിച്ചൊരു ക്വിസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്വിസാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫയലിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഗെറ്റ് ലിങ്ക് എന്ന് കിട്ടും. ഗെറ്റ് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് റെസ്ട്രിക്റ്റഡ് എന്ന് മാറ്റി എനിവൺ ദിസ് ലിങ്ക്, അതുപോലെ എഡിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം അതിവിടെ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്ന് കാണാം. ഈ ആഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ക്വിസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ മാർക്ക് ഞാൻ ഇതിനൊരു 10 മാർക്കാണ് നൽകുന്നത് 2 ചോദ്യങ്ങൾക്ക് കൂടി. അതുപോലെ
ഇതിൻ്റെ ടോപ്പിക്ക് അഞ്ചാമത്തെ എന്ന് നൽകി സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. മാത്തമാറ്റിക്സ് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ്സിന് ആവശ്യമായ പരമാവധി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി രണ്ട് ചോദ്യങ്ങൾ, രണ്ട് മെറ്റീരിയലുകൾ, വീണ്ടും രണ്ട് ചെറിയ ചോദ്യങ്ങൾ, പിന്നീടൊരു ക്വിസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡ്രാഫ്റ്റായി സേവ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുട്ടികളെ ഈ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യണം, അതുപോലെ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യണം, അതുപോലെ ഈ ഡ്രാഫ്റ്റായി സേവ് ചെയ്തത് ഈ കുട്ടികൾക്ക് അസൈൻ ചെയ്യണം. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.